മോനെ കച്ചവടം നടത്താൻ മാത്രമല്ല ജീവിതം, അല്ലാഹുവിന് വേണ്ടി സുബ്ഹ് നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് കഴിയുമെങ്കിൽ അല്പനേരം ഖുർആൻ ഓതണം. എന്നിട്ട് നീ ലുഹാ സമയത്ത് നിന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഇറങ്ങിക്കോ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. കച്ചവട സ്ഥാപനത്തിലേക്ക് ഇറങ്ങുമെന്ന് നീ ആലോചിക്കണം. ഞാൻ ഈ പോകുന്ന കച്ചവടം പഠിച്ചോനെ എന്റെ മക്കളെയും കുടുംബത്തെയും പോറ്റാനുള്ള ഇബാദത്താണ്. എന്നാലും എന്റെ ഈ ജീവിതത്തിനപ്പുറം വലിയൊരു ജീവിതം വരാനുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ജീവിതത്തെക്കാൾ വലുത് പരലോകത്തെ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി നീ ലുഹാ സമയത്ത് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങണം. അല്ലാഹു ബർക്കത്ത് ചെയ്യും. നീ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങണം. അങ്ങനെ നീ അധ്വാനിച്ച് കച്ചവടം നടത്തി, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കച്ചവടം നടത്തുന്നതിനിടയിൽ അള്ളാഹുവിന്റെ വിളിയാളം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വരും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എടാ മുതലാളി, നീ വലിയവനല്ല, അള്ളാഹുവാണ് വലിയവൻ. പെട്ടെന്ന് കടയടച്ച് പള്ളിയിലേക്ക് വന്നു. അല്ലയോ പണക്കാരാ, നിന്നേക്കാൾ മുഴുവൻ ക്ഷേത്രാധിപതിയും പരമാധികാരിയും അള്ളാഹുവാണ്, നീ അതുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറായിക്കോ. ആ ഒരു വാണിങ്ങിന്റെ വിളി പള്ളിയിൽ നിന്ന് വന്നാൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് തറക്കണം കേട്ടോ. ഇന്ന് പക്ഷേ എന്തുകൊണ്ട് പുതിയ തലമുറ അരുതായ്മയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ ചെറുപ്പക്കാരെയല്ല, ഇവിടുത്തെ വാപ്പാമാരെയും ഉമ്മാമാരെയും. എന്തുകൊണ്ടാണ് അവരുടെ ചെറുപ്രായത്തിൽ ഇസ്ലാമികമായ സർക്കംസ്റ്റാൻസസുകൾ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല? ഇസ്ലാമിക ചുറ്റുപാടുകളിൽ അവരെ വളർത്താൻ നമുക്ക് കഴിയുന്നില്ല? ഒരു മകന്റെ സ്വഭാവത്തിന്റെയും ചിന്തയുടെയും വീക്ഷണത്തിന്റെയും എല്ലാം 90% മാതാപിതാക്കളുടെ സമീപനത്തിൽ ഇരിക്കുകയാണ്. ആ സമീപനത്തിൽ നിന്നാണ് മക്കൾ പഠിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾ മാതൃകകളാകുന്നില്ല. ഇന്നത്തെ മാതാപിതാക്കൾക്ക് മക്കളെ ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, മക്കളുടെ ജീവിതത്തെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അവരെങ്ങോട്ട് പോകുന്നു, അവരെവിടെ നിന്ന് വരുന്നു, ഒരു വിചാരവുമില്ലാതെ മാതാപിതാക്കൾ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദര, എന്റെയും നിങ്ങളുടെയും ജനാസ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെച്ചിട്ട് നമുക്ക് ദ്വാര കണ്ട മക്കളാണ് നിങ്ങൾ എന്തു ചെയ്തു കൊടുത്തു, നിങ്ങൾ എന്തു ചെയ്തു കൊടുത്തു. ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നല്ല നിലക്ക് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് കബറടക്കിയിട്ട് പടച്ചോനെ എന്റെ വാപ്പയായി കബറിൽ കിടക്കുന്നത് ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്തു ചെയ്തു? മക്കൾക്ക് ആവശ്യമുള്ള പണം എല്ലാം കൊടുത്തു പടച്ചോനെ, രക്ഷപ്പെടൂല. മക്കള് പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു പടച്ചോനെ, രക്ഷപ്പെടൂല. മറിച്ചെന്ത് വേണം, അവരെ കുറിച്ച് നമുക്ക് നല്ല ഒരു കാൽക്കുലേഷൻ ഉണ്ടാകണം. എന്റെ മകൻ ഭൗതിക ലോകത്ത് മാന്യമായി ജീവിക്കണം, പക്ഷേ പരലോകത്ത് അതിന്റെ പേരിൽ നരകവാസിയാകാൻ പാടില്ല എന്നുള്ള വ്യക്തമായ വിചാരമുണ്ടെങ്കിലേ എന്റെയും നിങ്ങളുടെയും മക്കൾ നന്നാവുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമികൾ മുഴുവനും ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹനഫിയ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെന്നാൽ അവിടെ നമ്മുടെ മുഴുവനും ജീവിതത്തിന്റെ ഫോർമാറ്റിങ് കൊണ്ടുവരും. എത്ര മണിക്കൂറാ ഞാൻ ജീവിച്ചത്, ആ മണിക്കൂറത്തെ മുഴുവനും ഫീഡ്ബാക്ക് കൊണ്ടുവരും. എന്തിനാ, ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് തന്നെ മതി, എന്നെയോ നിങ്ങളെയോ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരു വർഷത്തെ ജീവിതത്തിന്റെ ചിലപ്പോൾ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള ചിന്ത സഞ്ചാരം വരെ ഇങ്ങോട്ട് കൊണ്ടുതരും. എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതിന്റെ സഞ്ചാരത്തിന്റെ മുഴുവൻ ഫീഡ്ബാക്ക് നമ്മുടെ മുമ്പിലേക്ക് തരും. ഏതുപോലെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു അക്കൗണ്ട് ഹോൾഡർ വിളിച്ചിട്ട് പറയുകയാണ് കനറ ബാങ്കിലേക്ക് അല്ലെങ്കിൽ എസ് ബി ടിയിലേക്ക് വിളിച്ച് പറയുകയാണ് എന്റെ ഈ കഴിഞ്ഞ മാസത്തെ മുഴുവനും റിപ്പോർട്ട് ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ ഉടനെ കമ്പ്യൂട്ടറിൽ ബട്ടൺ അമർത്തുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് വരുന്നു. ആ 15-ാം തീയതി UAE-യിൽ നിന്ന് ഈ ഒരാള് നിങ്ങൾക്ക് 5000 രൂപ അയച്ചു, 16-ാം തീയതി നിങ്ങൾ അതിൽ നിന്ന് 3000 രൂപ എടുത്തു, 18-ാം തീയതി വീണ്ടും ഒരു 10,000 രൂപ അമേരിക്കയിൽ നിന്ന് വന്നു. ഇങ്ങനെയുള്ള മുഴുവൻ നിങ്ങളുടെയും ബാങ്ക് റിപ്പോർട്ട് ഒരു ബട്ടൺ അമർത്തുമ്പോൾ കിട്ടുമെങ്കിൽ അതിനേക്കാൾ വലിയ നിരീക്ഷണമുള്ളവനാണ് അല്ലാഹു തആല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹുവിന്റെ കോടതിയിലെ കമ്പ്യൂട്ടറിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതാ
അതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഇടവഴികളും ഇടവേളകളും ഇടപാടുകളും എല്ലാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് യൗമനത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കയ്യിലേക്ക് വാമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി വലതു കൈയിലേക്ക് കിതാബ് നൽകപ്പെടുന്ന ആളുകൾ രക്ഷപ്പെട്ടു. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചില്ലയോ? അൽ ഖാരിഅതു മൽ ഖാരിഅ വമ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث فتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشه راضيه. ഗ്രീൻ ചാനലിലൂടെ കടന്നു വന്ന ആളുകൾ അഥവാ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റ് കൂടിയ ആളുകൾ അവർ രക്ഷപ്പെട്ടവരാണ്. വമ്മാമൻ ഖഫത മവാദീനഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്രാക മാഹിയ നാറുൻ ഹാമിയ. ഖുർആൻ പറയാ, അതേസമയത്ത് സൽക്കർമ്മങ്ങളില്ല, മുപ്പതാം തീയതി എന്തൊക്കെ ചെയ്തു മോനെ? സെപ്റ്റംബർ മാസം 2009 മുപ്പതാം തീയതി എന്റെ ജീവിതത്തിന്റെ റിപ്പോർട്ട്, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, പഠിച്ചവനെ എൻ്റെ മൊബൈലിൽ എത്ര കമൻസ് ഞാൻ പാസ്സാക്കി, എന്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആളുകൾ വൃത്തികെട്ട ഗാനം കേൾക്കാൻ ഞാൻ എൻ്റെ കോളർ ട്യൂണായി തിരഞ്ഞെടുത്തത് എത്ര മോശമായി പോയി. അതുപോലെ എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ കേൾക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ഗാനം സിനിമാ ഗാനമായി പോയി. അങ്ങനെ തുടങ്ങി എന്റെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെയും മുഴുവൻ രേഖകളും പ്രിയപ്പെട്ട സഹോദര അല്ലാഹുവിന്റെ കോടതിയിലുണ്ട് കേട്ടോ. ആ ഒരു വിചാരത്തിലേക്കാണ് നിങ്ങൾ ഉണരേണ്ടത്. ആധുനാധുനിക സാങ്കേതിക വിദ്യയുടെ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അല്ലാഹു തആല അവന്റെ സാന്നിധ്യമാണ് നമ്മളെ അറിയിക്കുന്നത്. ശബ്ദം റിപ്പോർട്ട് ചെയ്യാനോ വോയിസ് ടാഗുള്ള മൊബൈൽ അങ്ങനെ ചിന്തിക്കാനാ നമുക്ക് നൽകിയത്? നമ്മൾ വിളിക്കുമ്പോഴേക്ക് നമ്മുടെ പേര് അതിന്റെ സൗണ്ടിനനുസരിച്ച് കൊണ്ട് കോൾ വരുന്നു. അതുപോലെ തന്നെ സൗണ്ടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഡോറുകൾ, വാഹനങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞു. ഇതൊക്കെ എന്തിനാ? അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാ. നമ്മുടെ ഒരു കീ കൈകാര്യത്തോടുകൂടി ലോകത്ത് എന്തൊക്കെ സംഭവിപ്പിക്കാൻ കഴിയുന്നു. നമ്മുടെ ഉള്ള കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനാ. കാരണം എന്താണെന്നറിയുമോ? വഡാഫോൺ എന്ന് പറയുന്ന കമ്പനിക്കാരനോ റിലയൻസുകാരനോ ഐഡിയക്കാരനോ അയാളുടെ അവരുടെ കമ്പനിയുടെ കീഴിലുള്ള 10,000 100,000 വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പൊ എവിടൊക്കെയാ ഉള്ളതെന്ന് അവർക്കറിയാം. 999-477-7786 എന്ന നമ്പറുള്ള കസ്റ്റമർ ഇപ്പോൾ ലോകത്ത് എവിടെയാകുന്നു എന്നറിയാൻ വേണമെങ്കിൽ ഐഡിയ കമ്പനിക്കാരന് കഴിയുന്നു. 9388-421-313 എന്ന നമ്പറുകാരൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ റിലയൻസ് കമ്പനിക്കാരന് കഴിയുന്നു. അതവന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോ റബ്ബുസ് സമാവാതി വല്ലർള് ആകാശഭൂമികളുടെ പരിപാലകനായ അല്ലാഹുവിന് അവന്റെ ദാസനായ കുളപ്പാടത്തെ ഗ്രാമത്തിൽ താമസിക്കുന്ന അബൂബക്കറിന്റെ അരമനയിൽ ഇപ്പോൾ അയാൾ എന്ത് ചിന്തിക്കുന്നു അല്ലാഹുവിനറിയാം. എത്ര ഈസിയാണ് ഇങ്ങനെ ചിന്തിക്കാനാ അള്ളാഹു മൊബൈൽ എന്നത് തോന്നിവാസം കാണിക്കാനല്ല. ഇതുപോലെ നമ്മുടെ വിചാരങ്ങൾ ഇലാഹിയായ ലോകത്തേക്ക് ഉയരാൻ, വിചാരത്തിന്റെ വിധാനങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതാണ്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ചരണങ്ങളെ അല്ലാഹു തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്, മായൽ ഫിലുമിൻ ഖൗലിൻ, നിങ്ങൾ ഒരു വാചകവും ഉച്ചരിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരവാദിത്തപ്പെടുത്തിയ രണ്ട് മലാഖമാർ അവരെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. രേഖപ്പെടുത്താന്ന് പറയുമ്പോ ബുക്കും കിതാബും ഏടും പേനയൊന്നും വേണ്ട, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴോ പറയുന്നത് ഫീഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ, ചിന്തിക്കുന്നത് ഫീഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ എല്ലാം വന്നുപോയി. നമുക്ക് പണ്ട് എഴുതുക എന്ന് പറഞ്ഞാ പഠിച്ചോനെ ഈ റക്കീബും അതീദും എത്ര വാള്ളിയുള്ള കിതാബ് മേടിക്കേണ്ടി വരും ഇത്ര ആളുകളുടെ റിപ്പോർട്ട് എഴുതാൻ. ആകെപ്പാട് പാവം രണ്ട് മലക്കുകള്, ഇത്രയും കോടാനുകോടി ജനങ്ങളുടെ റിപ്പോർട്ട് എങ്ങനെ എഴുതും? ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല. ഇന്നൊരു പെന്നും വേണ്ട, കടലാസും വേണ്ട.
എന്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ 600, 1000, 1200 ഒക്കെ നമ്പറുകൾ ഉണ്ട്. അത് ഫീഡ് ചെയ്യപ്പെട്ടത് എവിടെയാ? നമ്മൾ കടിച്ചു മുറിച്ച് അറിയാതെ കളഞ്ഞു പോകുന്ന നഖത്തിന്റെ അംശം പോലും വലിപ്പമില്ല അതിന്. അതിന്റെ ഉള്ളിലാണ് ഇത്രയും ഡേറ്റകൾ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിലുള്ളത്. നമ്മുടെ ഒക്കെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കുകൾ ഇത്രയേ ഉള്ളൂ. അതിലേകദേശം 160, 160, 200, 300 ഒക്കെ ഗിഗാബൈറ്റുകളാ. ഗിഗാബൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ലൈബ്രറിയിലെയും പുസ്തകങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന മെമ്മറി ചിപ്പുകൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിലുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ഇത്രയും വലിയ സംവിധാനങ്ങളുടെ ലോകത്ത് അല്ലാഹുവിനെ കുറിച്ച് നീ ആലോചിക്കണം. വൽ അസർ, നീ നിന്റെ ചിന്തയെ അപ്ഡേറ്റ് ചെയ്യണം. കാലത്തിനനുചിതമായി നീ ചിന്തിക്കണം. ഉചിതമായ രൂപത്തിൽ നീ ക്രമപ്പെടുത്തണം. അങ്ങനെ ചിന്തിച്ചാൽ ഈ കാലത്തിന്റെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ചന്ദ്രയാൻ ഒന്ന് പോയിട്ട് ചന്ദ്രന്റെ പ്രതലത്തിൽ ഒരു തുണിമുക്കി പിഴിയുന്ന അല്പം വെള്ളമാണ് നമ്മുടെ ശാസ്ത്രകാരന്മാര് കണ്ടെടുത്തതെങ്കിൽ, ആ ശാസ്ത്രജ്ഞനെ ആദരിക്കാനാണ് നമ്മൾ തയ്യാറായതെങ്കിൽ, അവിടെ ചന്ദ്രനിൽ വെള്ളം പടച്ചതാരാ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ചന്ദ്രനെ സംവിധാനിച്ചതാരാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ശില്പത്തിലേക്ക് നോക്കി ഭംഗി അറിയുകയാണ്. ശില്പിയുടെ അധികാരം നിങ്ങൾ അറിയുന്നില്ല. മനോഹരമായ ഒരു ശില്പം കാണുകയാണ്, എത്ര ഭംഗിയുണ്ട്, എത്ര രസമുണ്ട്, ഇതെത്ര മനോഹരമാണ്, ഇതെത്ര വർണ്ണം, എത്ര ചന്തമുള്ളതാണ്, ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഈ രൂപത്തെ ഉണ്ടാക്കിയ ശില്പിയാരാണ്? അതുപോലെ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യന് സമാനമായി ലോകത്തൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ഒരു സയന്റിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല. എത്ര സാറ്റലൈറ്റോ ഇൻസാറ്റ് വണ്ണോ ഇൻസാറ്റ് ത്രീയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം ഇരിക്കട്ടെ, മനുഷ്യനോളം വർണ്ണഭംഗിയുള്ള, മനുഷ്യനോളം വൈകാരിക ഉത്തേജനങ്ങളും വേലിയേറ്റങ്ങളും ചിന്തയും വിചാരമുള്ള ഒരു സമാനമായ ഉൽപ്പന്നത്തെ ഉണ്ടാക്കാൻ സയൻസിന് കഴിയുമോ? കഴിയില്ല. ഫി അഹ്സനി തഖ്വീം, ഖുർആൻ പറഞ്ഞതാ, ഫി അഹ്സനി തഖ്വീം, ഏറ്റവും മനോഹരമായ രൂപത്തിൽ. നിങ്ങളൊരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പോവുകയാണ്, നല്ല നല്ല പാവകളുണ്ട്, നല്ല നല്ല പ്രതിമകളുണ്ട്, നല്ല നല്ല കമ്പ്യൂട്ടറുകളുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് സുന്ദരിയായ ഒരു പെണ്ണ് തല ഉയർത്തിയാൽ നമ്മുടെ കണ്ണ് കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും എല്ലാം മാറും. കാരണം എന്താ? ഫി അഹ്സനി തഖ്വീം. അല്ലാഹു തആല അതിനേക്കാൾ ശില്പഭംഗിയോടെ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദര, ഇതുപോലെ മനുഷ്യനെ സംവിധാനിച്ച അല്ലാഹു ജല്ല ജലാലുഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു താല അനുവദിച്ചിട്ടുള്ള സമയമാണ് സ്വർഗമുണ്ടാക്കാനുള്ള സമയം കേട്ടോ. ചെറുപ്പക്കാരെ, നമുക്ക് ലെഷർ ടൈം ഇല്ല, ടൈം പാസ് ഇല്ല. നമ്മളൊക്കെ പറയും ഒരു ടൈം പാസിനാണ് മുസ്ലിയാരെ, മോനെ നിനക്ക് പാസ് ചെയ്ത് കളയാൻ സമയം എവിടെ? ഒരുപാട് പണിയില്ലേ? നിന്നെ ഇങ്ങോട്ട് അല്ലാഹു തആല അയച്ചത് നിന്റെ സമയം പാസ് ഔട്ട് ചെയ്യാനല്ല, പിന്നെന്തിനു വേണ്ടിയാണ്? എന്റെയും നിന്റെയും സമയം അല്ലാഹു തആല അയച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ, അല്ലാഹുവിനെ വേണ്ടി ആരാധിക്കാനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമറുൽ ഔസായി റളിയല്ലാഹു അൻഹു ആരാണ്? അവിടുന്ന് വൈജ്ഞാനിക ലോകത്തിന്റെ ചക്രവർത്തിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമറുൽ ഔസായി. ഔസായി ഇമാം റളിയല്ലാഹു അൻഹു വൈജ്ഞാനിക ലോകത്തിന്റെ നേതാവാണ്. അപ്പോഴാണ് സുജൂദിൽ കിടന്ന് നീണ്ട സമയം ആരാധന നടത്തിയിട്ട് അല്ലാഹുവിനോട് മാപ്പിരുന്നിട്ട് അവിടുത്തെ പായ നനയുന്നു. ഔസായി ഇമാമിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ഒരു കൂട്ടുകാരി പെണ്ണ് കടന്നു വന്നപ്പോ പായ നനഞ്ഞിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, അല്ല മോളെ, ഇവിടെ മറ്റോ കുട്ടികൾ വല്ലോ മൂത്രം ഒഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇംറാത്തുൽ ഇമാമുൽ ഔസായി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? അല്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാതിരാത്രി അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോ അദ്ദേഹം കരഞ്ഞ കണ്ണുനീരിന്റെ അടയാളമാണത്. കുട്ടികൾ മൂത്രം ഒഴിച്ചതല്ല, കാരണം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓർത്ത് കരഞ്ഞു. എന്തിനു വേണ്ടി?
അവർക്ക് വേണ്ടിയാണ് കരഞ്ഞത്. നമ്മൾ കരയുന്നത് ആർക്കൊക്കെയോ വേണ്ടിയാണ്. വാപ്പ മരിച്ചപ്പോ കരഞ്ഞു, മൂത്താപ്പ മരിച്ചപ്പോ കരഞ്ഞു, പലരും നമ്മൾ കരഞ്ഞു. അതേ സമയത്തോ എന്റെയും നിങ്ങളുടെയും സ്വന്തം പരലോകം എന്താണ് എന്നാലോചിച്ചിട്ട് കരയാൻ നേരമില്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. പരിശുദ്ധമായ റമളാനിന്റെ മനോഹരമായ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയപ്പോഴെങ്കിലും രാത്രി ഒന്ന് എഴുന്നേറ്റിരുന്ന് രണ്ട് കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് നമ്മളൊന്നു ദുആ ചെയ്തോ. കാരണം എന്താണ്? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് ഇറ്റു വീഴുന്ന കണ്ണീർ കണങ്ങൾ നരകത്തിന്റെ ജ്വാലകളെ കെടുത്തിക്കളയുന്നതാണ് എന്ന് ആരാ പറയുന്നത്? ലോകൈക ഗുരുവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ അൻസാരി വൽ മുഹാജിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ നമുക്ക് നമ്മളെ കുറിച്ച് കരയാൻ നേരമില്ല. എന്റെ ഖബർ, എന്റെ പരലോകം, എന്റെ ജീവിതാന്ത്യം, എന്റെ പരിണാമം, എന്റെ പരലോകത്തിന്റെ പ്രയാണങ്ങൾ അത് ചിന്തിച്ചുകൊണ്ട് കരയാൻ നേരമില്ലാത്ത മനുഷ്യ നീ ആർക്കു വേണ്ടിയൊക്കെ കരയണം? അപ്പൊ ഈ സമയത്തിന്റെ മൂല്യമറിയാത്ത യുവതലമുറയാണ് തെരുവിൽ ഒരുമിച്ച് കൂടുന്നു. ചിലപ്പോഴൊക്കെ രാത്രി വഴുതും കഴിഞ്ഞു പോകുന്ന സമയത്ത് കാണാം ബസ് വെയിറ്റിംഗ് ഷെഡിൽ കുറെ ചെറുപ്പക്കാർ പടച്ചവനെ. അവർക്കറിയില്ല ഈ സമയത്തിന്റെ മൂല്യം. മോനെ, നീ ഈ ചെലവഴിക്കുന്ന സമയം കൊണ്ട് സ്വർഗം പണിയുന്ന ആബിദീയങ്ങളുണ്ട്, സ്വർഗം പണിയുന്ന ആബിദീയങ്ങളുണ്ട്. മഹത്തുക്കളായ ഒരുപാട് മഹാന്മാർ അവര് മരണപ്പെടാൻ നേരം ചോദിച്ചു, അവർ കരയുകയാ. കരയുന്ന സമയത്ത് ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? നിങ്ങൾ ഇത്രയും കാലം അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ട് എന്തിനാ കരയുന്നത്? മരണാസന്ന സമയമായപ്പോൾ. അപ്പൊ മഹാന്മാര് പറഞ്ഞത് എന്താണെന്നറിയുമോ? നാളെ മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, നാളെ മുതൽ ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ, നാളെ മുതൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ. നിസ്കാരത്തിന്റെ ലോകത്തിന്ന് പോവുകയല്ലേ എന്നോർത്ത് കരഞ്ഞ നൂറുകണക്കിന് മഹാന്മാരുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും നല്ല സമയം, ഫ്രൂട്ട്ഫുൾ ടൈം ആൻഡ് ഗോൾഡൻ ഏജ്, ഏറ്റവും സുവർണമായ ഏറ്റവും ഫലവത്തായ ഈ സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ നീ ഏലം കൃഷി ചെയ്ത കർഷകനെ പോലെയാണ്. അമൂല്യമായ സ്വത്തുക്കൾ സമാഹരിക്കുന്ന ഒരു സമാഹർത്താവിനെ പോലെയാണ്. നമുക്ക് സമയം വെറുതെ കളയാനില്ല. നമ്മുടെ സമയം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയമാണ്. ചിലപ്പോ നാളെ നീ മരിച്ചേക്കും, അത് ചിലപ്പോൾ ആക്സിഡന്റിലായേക്കും, അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ടായിരിക്കും. അള്ളാഹു തന്നെ നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഞാനും നിങ്ങളും നാളെ ചുമന്നു കൊണ്ടുപോകപ്പെടുമെന്ന വിചാരം എന്റെയും നിങ്ങളുടെയും കൽബിലുണ്ടായാൽ ഈ സമയങ്ങൾ നഷ്ടപ്പെടുത്തും, നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിധിയുടെ ആക്യുറസി എത്ര വലുതാണെന്നറിയോ? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ബൈക്ക് യാത്രക്കാരന്റെ തലയിലേക്ക് പഴുത്ത ചക്ക വീണിട്ട് മരണപ്പെട്ടു പോയി ഒരാൾ, പത്രത്തിൽ വായിക്കാനിടയായി. അപ്പൊ അള്ളാഹു താലന്റെ കണക്കിന്റെ കൃത്യത എത്രയാ? ഒരു ബൈക്ക് യാത്രക്കാരന്റെ തലയിലേക്ക് ചക്ക കൃത്യമായി വീഴണമെങ്കിൽ അള്ളാഹുവിന്റെ ഖളാഇന്റെ കൃത്യത എത്രയാണ്? ഒരു കടുകിട തെറ്റിയിട്ടില്ല. അതുപോലെ എന്റെയും നിങ്ങളുടെ ഈ സഞ്ചാരം അങ്ങോട്ട് പോകേണ്ടതില്ലായിരുന്നു, ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ആ പറച്ചിൽ കൊണ്ടൊന്നും കാര്യമില്ല. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിർണയത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് പൊന്നുമോനെ, ചെറുപ്പക്കാരാ, അല്ലാഹു തആല നൽകിയ ഈ നല്ല സമയം നീ നിസ്കരിച്ചുകൊണ്ട് മുതലാക്കണം, ഇബാദത്ത് ചെയ്തുകൊണ്ട് മുതലാക്കണം. നീ അനാശാസ്യ പ്രവണതകളിൽ ഇടപെടാൻ പാടില്ല. പിന്നെയോ നമ്മുടെ സമൂഹത്തിന്റെ ഡ്രസ്സിംഗ് സംസ്കാരം നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ വിഷയത്തോട് ഇപ്പൊ ബന്ധമില്ല, പക്ഷെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോവാ. നമ്മൾ ഒരുപാട് പ്രധാനമന്ത്രിമാരെ കാണുന്നില്ലേ, പ്രസിഡന്റുമാരെ കാണുന്നില്ലേ, ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലിനെയും മറ്റു മെമ്പേഴ്സിനെയും കാണുന്നില്ലേ? അവർക്കാർക്കും എന്താ ഈ കുഞ്ഞാപ്പു കുപ്പായവും ഈ ഹൈവേ ഉള്ള കുപ്പായവും ഈ ചവിട്ടിത്തേക്കുന്ന കുപ്പായവും ഒന്നും കിട്ടാത്ത എന്താ?
അപ്പൊ അത് ഡീസൻസിയുടെ ലക്ഷണമല്ല. ഇവിടുത്തെ മധ്യവർഗത്തിന്റെ പണം അടിച്ചു മാറാൻ, ലോക കമ്പോളങ്ങൾ അടിച്ചുവിടുന്ന പേക്കോലങ്ങൾക്ക് പ്രതി ഇരയാകാൻ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരുണ്ടാകാൻ പാടില്ല. നമുക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇതൊന്ന് മാറ്റിയിട്ട് നല്ലൊരു കുപ്പായം ഇടാൻ. ഇത് എപ്പോഴും എവർ ലേറ്റസ്റ്റ് ഫാഷനാണ്. ഇത് മദീനയിൽ നിന്ന് പകർത്തെടുത്തിയ ഫാഷൻ, എന്നത്തേക്കുമുള്ള ഫാഷൻ. കാരണം വലാക്കി റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ, അന്ത്യപ്രവാചകരായ അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഫാഷൻ എവർ ലേറ്റസ്റ്റ് ആണ്, എപ്പോഴും പറ്റുന്ന ഫാഷനാ. അതുകൊണ്ട് നമ്മുടെ ആദർശത്തെ പണയം വെക്കേണ്ടതില്ല, നമ്മുടെ സംസ്കാരത്തെ പണയം വെക്കേണ്ടതില്ല, നമ്മുടെ ചിട്ടകളെ പണയം വെക്കേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ എല്ലാ പരിഷ്കാരങ്ങളും പേറാനുള്ളതല്ല. ഇന്ന് ഗൾഫുകാരുടെ കുടുംബത്തിന്റെ കഥ പറഞ്ഞാൽ മായാതല്ല. മരുഭൂമിയിൽ പോയി തീജ്വാലകളുടെ നടുവിൽ അധ്വാനിക്കുക, എന്നിട്ട് നരകത്തിന്റെ കുപ്പായം വാങ്ങി ധരിക്കുക, മായാതല്ല. ദുനിയാവും ആഖിറവും നഷ്ടമല്ലേ. കൊച്ചു പെൺകുട്ടികൾക്ക് ഗൾഫുകാരായ രക്ഷിതാക്കളും അല്ലാത്തവരും വാങ്ങിക്കൊടുക്കുന്നയോ? തോള് തുറന്നിട്ടത്, നെഞ്ചു തുറന്നിട്ടത്, മുതുക് തുറന്നിട്ടത്, അതെന്താ നിങ്ങൾ ഇങ്ങനെ ഇടുന്നേ? ആ മുസ്ലിയാരെ, കൊച്ചുമോളല്ലേ, ഈ കൊച്ചാ പിന്നെ വലുതാവുന്നത്. ഈ കുഞ്ഞ് പഠിച്ചു വരേണ്ടത് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത്ഫാലുൽ മുഅ്മിനീൻ കൈഫ റബ്ബാഹുമ നബിയുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പത്ത് വയസ്സായാൽ നിങ്ങളുടെ കുട്ടികളെ ഒരു വിരിപ്പിന്റെ ഉള്ളിൽ ഉറക്കാൻ പാടില്ലാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എത്ര ദീർഘദൃഷ്ടിയുള്ള പ്രഖ്യാപനമാണ്! അത് ആൺകുട്ടികൾ രണ്ടുപേർ ഒരുമിച്ചാണെങ്കിലും, ആൺകുട്ടിയും പെൺകുട്ടിയും ആണെങ്കിലും, ഒരുമിച്ചൊരു വിരിപ്പിന്റെ ഉള്ളിൽ ഉറക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനാശാസ്യ പ്രവണതകൾക്ക് മുൻകൂട്ടിയുള്ള പ്രിവെൻഷൻ ആയിരുന്നു പ്രിയപ്പെട്ടവരെ അത്. ആ നിലയിൽ ചിട്ടപ്പെടുത്തിയ ഒരു മുസ്ലിം സമുദായത്തിന്റെ മക്കളാണ് നമ്മൾ. എന്നിട്ട് തെറ്റിലേക്ക് പോകാൻ പാടില്ല മോനെ. എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മുഴുവൻ പ്രവൃത്തികളും അല്ലാഹു തആല ചോദിക്കുന്നതാണ്. മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ആരാണ്? താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ഒരു ദിവസം അവിടെ നിന്ന് കരയുകയാണ്. വീട്ടുകാരൊക്കെ പേടിച്ചു, എന്തേ മുഹമ്മദ് ബിനുൽ മുൻകദിർ കരയുന്നത്? കരച്ചിൽ അടക്കുന്നില്ല, അടക്കാൻ കഴിയുന്നില്ല. അവസാനം ഈ മുഹമ്മദ് ബിനുൽ മുൻകദിർ തങ്ങളുടെ കരച്ചിൽ അടങ്ങാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അബുൽ ഹസമിനെ കൊണ്ടുവരുന്നു. കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ ഇതാ കരച്ചില് വലിയ വായാല നിലവിളിക്കുന്നുണ്ട്, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് അടങ്ങുന്നില്ല, നിങ്ങളൊന്ന് വന്ന് നോക്കണം. അങ്ങനെ കൂട്ടുകാരൻ വന്ന് നോക്കുമ്പോൾ മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അപ്പൊ വിളിച്ചിട്ട് ചോദിച്ചു, സുഹൃത്തെ എന്തിനാണ് കരയുന്നത്? ഇന്നീ ഖറഅ്തു മിനൽ ഖുർആനി ആയ, ഞാൻ ഖുർആനിൽ നിന്ന് ഒരു ആയത്തോറിയപ്പോ കരഞ്ഞു പോയതാ. ഏതാണ് ആയത്ത്? അബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂ, അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് അവർക്ക് കിട്ടിപ്പോയി എന്നായ തോന്നിയിട്ട് കരഞ്ഞതാണ്. ഞാൻ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു എനിക്ക് മഗ്ഫിറത്തും എനിക്ക് വിട്ടുവീഴ്ചയും ചെയ്തു തരാതെ എന്നെ അവൻ ഹിസാബ് ചെയ്യുമോ എന്നോർത്തിട്ട് കരയുകയാണ്. ഇത് പറയുമ്പോഴേക്ക് പ്രിയപ്പെട്ട സഹോദര ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനുൽ മുൻകദിർ നിങ്ങൾ പറയുകയാണ്, നാളെ മരിച്ചു ചെന്നാൽ എന്റെ ജീവിതത്തിന്റെ മുഴുവനും ദിനരാത്രങ്ങളെയും നിമിഷാനുനിമിഷങ്ങളെയും കൊണ്ടുവന്നാൽ എല്ലാ വാചകങ്ങളെയും കൊണ്ടുവന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഈ ഡാറ്റ ഫയലും വോയിസ് ഫയലും വീഡിയോ ഫയലും മൂന്നും ഹാജരാക്കിയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെ ഉള്ള വീഡിയോ ചിത്രം കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള വീഡിയോ ചിത്രീകരണം?
ടെലിവിഷനെ സമാനമായ ഒരു യന്ത്രത്തിലിട്ട് കാണിച്ചാൽ മഅദല്ലാ എന്റെയും നിങ്ങളുടെയും ജീവിതം എന്തായിരിക്കും? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വോയിസ് ഫയലുകൾ മുഴുവനും അവിടെ കൊണ്ടുവരപ്പെട്ടാൽ, ഇതുവരെ പറഞ്ഞ മുഴുവൻ വർത്തമാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ, ഇന്നിപ്പോ എന്താ ശബ്ദത്തെ തോൽപ്പിക്കുക, ചിത്രത്തെ തോൽപ്പിക്കുന്ന ശബ്ദങ്ങളുള്ള കാല. ഇപ്പൊ അങ്ങോട്ടാ കുട്ടികളുടെ പോക്ക്. മുമ്പ് വീഡിയോ ഫയൽ ചെക്ക് ചെയ്താൽ മതിയായിരുന്നു, വൃത്തികെട്ട വല്ല ചിത്രം ഉണ്ടോന്ന്. ഇപ്പൊ അങ്ങനല്ല, ശബ്ദത്തിനാണ് കൂടുതൽ വികാരത്തെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് തോന്നിപ്പിക്കുന്ന വർത്തമാനങ്ങളുള്ള കാലമാണ്. കുട്ടികളുടെ മൊബൈലിലൊക്കെ ഉണ്ടാവും. ബാപ്പമാരും ഉമ്മമാരും അധ്വാനിച്ചു കൊടുക്കുന്ന പൈസ ജഹന്നത്തിലേക്ക് നിക്ഷേപിച്ച് റീചാർജ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലുണ്ടാകും, പരിശോധിച്ചു നോക്കിയാൽ തീഷ്ണമായ വികാരങ്ങളെ തട്ടി ഉണർത്തുന്ന ശബ്ദ ഫയലുകൾക്കോ കോടീകരിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒന്ന് കൊണ്ടുവന്നിട്ട് ശബ്ദത്തിന്റെ ഫയലുകൾ മുഴുവനും കേൾപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും സഹോദര? നമ്മൾ പറഞ്ഞ എല്ലാ വാക്കും വരികയാണെങ്കിൽ പടച്ചറബേ, ഞാനും നിങ്ങളും ഉപയോഗിച്ച വാക്കുകൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ കേൾപ്പിക്കപ്പെട്ടാൽ അവസ്ഥ എന്താ? അതോടൊപ്പം എന്റെയും നിങ്ങളുടെയും ഡാറ്റ ഫയൽ കൊണ്ടുവന്നു, ഓരോ ദിവസത്തെയും ഡയറി അവിടെ കാഴ്ചവെക്കപ്പെട്ടാൽ അതിലെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ആ ദിവസത്തെ ആലോചിക്കണമെന്ന് മുഹമ്മദ് ബിൻ മുങ്കദിർ റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തുകയാണ്. ഉമർ ബിൻ റളിയല്ലാഹു അൻഹു ആരാണ്? അതും അള്ളാഹുവിലേക്ക് ആരാധന ചെയ്ത് ഇബാദത്ത് ചെയ്ത വലിയ മഹാനാണ്, വല്യ മഹാനാണ്. ആ മഹാനായ മനുഷ്യനോ അവിടുത്തെ മകൻ ദർറ് എന്ന് പറയുന്നൊരു മകനുണ്ട്. വാപ്പാന്റെ പേര് ദർറെന്നാണ്, മകന്റെ പേര് ദർറ് എന്നാണ്. മകന് കഥാ ഇടയിൽ വെച്ച മകൻ അങ്ങ് വഫാത്തായപ്പോൾ മകന്റെ ജനാസ കൊണ്ടുപോയി ഖബറിൽ വെച്ചു. എന്നിട്ട് പറയുകയാണ് റഹിമക്കല്ലാഹു യാദർ മാലൈനാ ബഅദക മിൻ ഖസാസ. മോനെ, മോൻ അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനോട് സംസാരിച്ചിട്ട് പറയാ, മോനെ, മോൻ എന്നും ജീവിച്ചിരിക്കുന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. മോ മരിച്ചുപോവും ഞങ്ങൾക്കറിയാം, പക്ഷേ നിന്നെ ഞാൻ ഇത്രയും കാലം ഒരു വഖത്ത് പോലും നിസ്കാരം മോ കളാക്കിയിട്ടില്ല, അതെനിക്ക് ഗ്യാരണ്ടിയാണ്. ആരാണ് ഉമർ ബിൻ റളിയല്ലാഹു അൻഹു സ്വന്തം മോന്റെ ജനാസ ഖബറിൽ വെച്ചിട്ട് പറയുകയാണ്, മോന്റെ ഈ ജീവിതകാലത്തിനിടയിൽ ഒരു വഖത്ത് നിസ്കാരം പോലും കളായിട്ടില്ലല്ലോ മോനെ. ഇത് പറയാൻ പറ്റുന്ന ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഒരു വക്കത്ത് നിസ്കാരം പോലും ഖളാ ആയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ആരാ? എന്ന വാപ്പായും ഉമ്മായും അള്ളാഹുവിന്റെ ദീനിന് വിലയില്ലാത്ത കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ലക്ഷങ്ങളും കൊടുത്ത് കാത്തു കിടക്കുക. എവിടെ പോവാ? മോക്ക് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അൽഹംദുലില്ലാ, എത്ര രൂപ കൊടുക്കണം? 200,000 രൂപ കൊടുക്കണം. 200,000 രൂപ അധ്വാനിച്ചതും കൊടുത്ത് മോക്ക് അഡ്മിഷൻ വാങ്ങിയിട്ട് ഈ മോള് 3-ഓ 4-ഓ 5-ഓ കൊല്ലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ദിവസങ്ങൾ ലോഹരസ്കരിക്കുമോ? ബാപ്പാടെ ഈമാൻ എവിടെ പോയി? രക്ഷിതാക്കളുടെ ഈമാൻ എവിടെ പോയി? അത് നമ്മുടെ അജണ്ടയല്ല. എന്റെ മോഹ ലോഹർ നിസ്കരിക്കട്ടെ, അസർ നിസ്കരിക്കട്ടെ, നിസ്കരിക്കാതിരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഒരു BDSകാരിയാവണം, എങ്ങനെയെങ്കിലും ഒരു MBBSകാരനാകണം, എങ്ങനെയെങ്കിലും ഒരു BTECകാരനാകണം. അപ്പൊ ഈ മുസ്ലിമും അമുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടുത്തെ ക്രിസ്ത്യാനികളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഇവിടുത്തെ ഹിന്ദുക്കളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഇവിടുത്തെ നിരീശ്വരവാദികളും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? പിന്നെ നമുക്കുള്ള പ്രത്യേകത എന്താ? പിന്നെ നമുക്കുള്ള പ്രത്യേകത എന്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാഭ്യാസപരമായി ഉയർന്നതിന്റെ പേരിൽ മതത്തെ ചവിട്ടിപ്പുറത്താക്കിയ ആയിരക്കണക്കിന് മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. എന്നാൽ ചുരുക്കം ചില ആളുകൾ, അൽഹംദുലില്ലാ, നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ സഹോദരനായ ഒരു ഡോക്ടറുണ്ട്, ഒരു സുഹൃത്തായ ഡോക്ടർ, ഇസ്ലാമിക നിഷ്ഠയും ചിട്ടയുമുള്ള. കാരണം ചെറുപ്പകാലത്ത് പണ്ഡിതന്മാരുടെ ദർസിൽ പഠിക്കാൻ അവസരം ലഭിച്ചതിന്റെ പേരിൽ അവർ വളർന്ന് ഡോക്ടർമാരായിട്ടും ഇസ്ലാമിക ചിട്ടയോടെ ജീവിക്കുന്നു. അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്ലാമിക നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു സഹോദരിയാണെന്ന്. ഇതുപോലെ ഒറ്റപ്പെട്ട കേസുകളല്ലാതെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ പാലിക്കാനോ ചിട്ടയനുസരിച്ച് ജീവിക്കാനോ ഭൂരിപക്ഷം വരുന്ന ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും കഴിയാത്തത് അടിസ്ഥാനപരമായി ഈമാനിക ജ്ഞാനം കൊടുത്തില്ല എന്നതിന്റെ പേരിലാണ്.
അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ശബ്ദവും ചിന്തയുമെല്ലാം അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരണം. പ്രിയപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട സലമത്തു ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ആരാണ് ഇദാ റാ ഫാക്കിഹ ആപ്പിള് കണ്ടാൽ കരഞ്ഞു പോകും. ആപ്പിള് കണ്ട ഉടനെ കരയും. കിട്ടാഞ്ഞിട്ടല്ല, പഠിച്ചോനെ ഇത് സ്വർഗത്തിൽ പോണ സാധനാണല്ലോ. ഫാക്കിഹത്തുൻ വനഹുലുൻ വറുമ്മാൻ എന്ന് ഖുർആനിലുണ്ടല്ലോ. ഇത് സ്വർഗത്തിലേക്ക് പോകുന്ന വർഗത്തിൽപ്പെട്ടതാണല്ലോ. ഞാൻ എന്റെ കഥ എന്താണ്? അല്ലാഹു തആല സ്വർഗീയ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കുടുംബം പോറ്റാനും ജീവിതം പുലർത്താനും നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ സ്വർഗം പണിയാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ പണങ്ങളും വാഹനങ്ങളും കൊട്ടാരങ്ങളും പരവതാരികളും എല്ലാം അവഗണിച്ചിട്ട് നാളെ പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയിലേക്ക് വേണ്ടി ഒരുക്കി വെച്ചോ. ഫറാദീസുൽ ജിനാനി ലനാ ഖറാറോ. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതിനുവേണ്ടി നമ്മൾ അല്ലാഹുവിനെ ആലോചിച്ച് ജീവിക്കണം. അതാ ബഹുമാനപ്പെട്ട അമീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബസറി റളിയല്ലാഹു അൻഹു ആരാണ് ദിവസേന രാത്രി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ആമിർ ഇബ്നു അബ്ദുല്ലാഹിൽ ബസറി രാത്രി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അവർക്കറിയാം ഞങ്ങളുടെ ജീവിതം നാളെ വിശ്രമിക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മുടെ കാലഘട്ടം ഇന്ന് എവിടേക്കോ എത്തിയിരിക്കുന്നു. രക്ഷിതാക്കളെ, നിങ്ങളുടെ മകൾ പഠിക്കുന്ന, നിങ്ങളുടെ മകൻ പഠിക്കുന്ന ഇവിടുത്തെ പബ്ലിക് കോളേജുകളിൽ കഞ്ചാവുണ്ട്, കള്ളുണ്ട്, വ്യഭിചാരമുണ്ട്, പിടിച്ചുപറിയുണ്ട്, തോന്നിവാസമുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സങ്കോചം വരുന്നില്ല? കേരളത്തിലെ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആർട്സ് സയൻസ് കോളേജുകളിൽ മുഴുവനും ഇത്തരം പ്രവണതകളില്ലേ? എന്നിട്ടും നിങ്ങൾ ലക്ഷം കൊടുത്തിട്ട് ക്യൂ നിൽക്കുന്നത് അവിടെ ഒരു അഡ്മിഷൻ കിട്ടാൻ. നമ്മുടെ മോറൽ ചിന്തകൾ എവിടെ പോയി? നമ്മുടെ ചിന്തകൾ എവിടെ പോയി? നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ എന്റെ മകൾ തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും ആലയമായ കലാലയത്തിലേക്ക് പോയാലും വേണ്ടില്ല. ഈ സമുദായത്തിന്റെ മക്കൾ എറണാകുളത്തും കോഴിക്കോട്ടുമൊക്കെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ പാതിരാവിന്റെ പഴുതുകളിൽ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുന്നതിന്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ നമ്മളുടെ മകൾ അതിനിരയാകുമ്പോഴേ നമ്മൾ ചിന്തിക്കൂ. അതുവരെ നമ്മൾ ചിന്തിക്കൂല. അതുവരെ നമ്മൾ ചിന്തിക്കൂല. അതുവരെ നമുക്ക് വിചാരമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഖുർആൻ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാലഘട്ടത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ പരാജയത്തിലാണ്. അതേ സമയത്ത് വല്ലുഹ സൂറത്ത് തുടങ്ങിയപ്പോ പറഞ്ഞത് എന്താണ്? മാ വദ്ദക റബ്ബുക വമാ ഖലാ. ഓ നബിയെ, അല്ലാഹു തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. മറ്റൊരു വ്യാഖ്യാന പ്രകാരം വൽ അസ്ർ എന്ന് പറഞ്ഞാൽ അസ്ർ നിസ്കാരത്തെ തന്നെ സത്യമെന്നാണ്. കാരണം മറ്റെല്ലാ നിസ്കാരത്തെക്കാളും ഒരു പ്രാധാന്യമുണ്ട്. ആരെങ്കിലും ഖൂമൂ ഇലസ്സലാത്തി വസ്സലാത്തിൽ ഉസ്താ, നിങ്ങൾ അവിടുന്ന് നിസ്കരിക്കണേ, ഉസ്താ നിസ്കാരവും നിങ്ങൾ നിസ്കരിക്കണേ. പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സ്വലാത്തുൽ ഉസ്ത എന്ന് പറഞ്ഞാൽ അസ്ർ നിസ്കാരമെന്നാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ അസ്ർ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ മാനിക്കണേ എന്ന് പറയുമ്പോ ഇമാം ഫഖ്റുദ്ദീനു റാസി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നത് കാണാം. എന്താണെന്നല്ലോ, മറ്റെല്ലാ നിസ്കാരത്തെക്കാളും വലിയ പ്രാധാന്യം കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്കുള്ള കച്ചവടമുള്ള സമയമാണ് അസ്ർ ബാങ്ക് വിളിക്കുന്ന സമയം. മാർക്കറ്റുകൾ പൊടി പൊടിക്കുന്ന സമയമാണ്. ഏതായാലും 3:30 ബാങ്ക് വിളിച്ചു, ഒരു 4 മണിയാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ 10 കസ്റ്റമേഴ്സ് വന്നു, 5 മണിയാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് 6:30 ഒരു മുസ്ലിയാര് വരുന്നത്, ഉസ്താദെ ഇന്നിവിടെ കൂടുതൽ കച്ചവടക്കാരായിട്ട് അസ്രസ്കരിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് നമ്മളെ പറഞ്ഞു പോകുന്ന അത്രയും തിരക്കുള്ള സമയമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, മൻസല്ലാ സ്വലാത്തൽ ബർദൈനി ദഖലൽ ജന്ന.
ആരെങ്കിലും സലാത്തുൽ ബർദൈൻ നിസ്കരിച്ചാൽ ഐ സലാത്തുൽ ഫജ്ർ വസലാത്തുൽ അസ്ർ അസ്റുസ്കാരോ സുബ്ഹി നിസ്കാരോ നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അതിന്റെ അർത്ഥം ആ രണ്ട് വഖത്തും മാത്രം നിസ്കരിക്കണമെന്നല്ല, ആ രണ്ട് വഖത്തും പരിഗണിക്കുന്നവൻ ബാക്കി വഖത്തുകൾ ഏതായാലും നിസ്കരിച്ചിരിക്കുന്ന. അപ്പോൾ തണുപ്പിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് എഴുന്നേക്കാൻ കഴിയാത്തവൻ, അതുപോലെ തന്നെ വൈകുന്നേരം തിരക്ക് കൊണ്ട് നിസ്കരിക്കാൻ വിട്ടുപോകാനിടയുള്ളവൻ, അത് രണ്ടും പാലിക്കുന്നവൻ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ അതാ ഒരു പെണ്ണ് മദീനയിൽ കിടന്നുകൊണ്ട് വിളിക്കുന്നു, ദല്ലൂനി അല റസൂൽ, റസൂലുള്ള എവിടെ, റസൂലുള്ള എവിടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് കിടന്നിട്ട് പെണ്ണ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക. അപ്പോൾ ആരോ പറഞ്ഞു അതാ നിൽക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഈ പെണ്ണ് പറയുകയാണ്, നബിയേ ഇന്ന സൗജി ഖാബന്നീ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാണ് അഥവാ നാട്ടിലില്ല, ഗൾഫിലേക്ക് പോയതാണ്, കച്ചവടത്തിന് പോയതാണ്, ജോലിക്ക് പോയതാണ്. ഗൾഫുകാരുടെ ഭാര്യമാരെ കുറിച്ച് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അർദ്ധ വിധവകളാണെന്ന്. ആ നിലയിൽ ഭർത്താക്കന്മാര് രണ്ടു കൊല്ലമോ മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ ഒക്കെ അവരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവരുടെ വികാര വിചാരങ്ങൾ ഷെയർ ചെയ്യാൻ തെറ്റായ വഴികൾ സ്വീകരിക്കുന്ന ആളുകൾ അധികരിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ ഒരു ഹൈസ്കൂളിൽ നിന്ന് രാവിലെ അധ്യാപകൻ വരുമ്പോ അതാ ഹൈസ്കൂളിന്റെ താഴ്ന്ന സ്ഥലത്ത് യൂണിഫോം കാണുന്നു. യൂണിഫോം കാണുമ്പോഴോ ഈ ടീച്ചർക്ക് അങ്ങോട്ട് പോരാൻ തോന്നിയില്ല, ടീച്ചർ ആരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ രണ്ട് കുട്ടികളുണ്ടെന്ന് തോന്നില്ല, എന്തെങ്കിലും സംഭവം ഉണ്ടോ. നോക്കുമ്പോ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും വളരെ തെറ്റായ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവായി അവരെ കണ്ടപ്പോഴേ കഴുന്നേറ്റോടി. കേരളത്തിൽ നടന്ന സംഭവം അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ഒന്നുമല്ല. ഓടിയപ്പോഴോ ഓടിച്ചിട്ട് പിടിച്ചു, അപ്പോഴേക്ക് ഒരു ആൺകുട്ടി ഓടി രക്ഷപ്പെട്ടു, പെണ്ണ് വഴിയിൽ തടഞ്ഞു വീണു. അവസാനം പരിശോധിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് മുഴുവനും പറയിപ്പിക്കുന്ന ശൈലി, ഒരു ഒമ്പതാം ക്ലാസ്സുകാരനോ പത്താം ക്ലാസ്സുകാരനെ കൊണ്ടോ ഇത് ചെയ്യിച്ചത് എന്താ, അവനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, മോനെ നിനക്കിത് എവിടുന്ന് പഠിഞ്ഞു, നീ എവിടുന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ അയൽവാസികളായ സ്ത്രീകളിൽ നിന്ന് പഠിച്ചെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മുമ്പിലാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല. അപ്പൊ ഈ രൂപത്തിൽ മാനം കെടുത്തുന്ന നൂറുകണക്കിന് കഥകൾ നമ്മുടെ കേരളത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തുമെല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അതുകൊണ്ട് ഭർത്താക്കന്മാര് ഭാര്യമാരോട് വീടേണ്ട ഹക്ക് വീടണം, അങ്ങനെ നീണ്ട സമയം അവരോട് വിട്ടു നിൽക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ ദുനിയാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭാര്യ ചിലപ്പം ആഹ്റം നഷ്ടപ്പെടുത്തി കളയും. പിന്നെ സഹോദരിമാരന്റെ ശബ്ദം ശവിക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് നമുക്കൊരു വീട് വെക്കാൻ, നമ്മുടെ മക്കളെ പോറ്റാൻ, ഗത്യന്തരമില്ലാഞ്ഞിട്ട് മരുഭൂമിയിൽ പോയി കിടന്ന് അധ്വാനിക്കുന്ന ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് ജീവിതം നൽകിയ അള്ളാഹുവിനോട് കടപ്പാടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം, ഭർത്താവ് വരുന്നത് വരെ കാത്തിരിക്കാൻ. രണ്ടു ഭാഗവും നമ്മൾ മനസ്സിലാക്കണം. ഗതിയില്ലാത്തതുകൊണ്ട് എല്ലാ ജോലിക്കാർക്കും ഓരോ കൊല്ലത്തിലും വരാൻ കഴിയില്ല, ആറു മാസത്തിലും വരാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം വീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമിക്കാൻ ഭാര്യമാര് പഠിക്കണം. അതുപോലെ തന്നെ കാലഘട്ടങ്ങൾ നീളുന്നതിന് മുമ്പ് ഭാര്യമാരെ ധാർമ്മികമായി സംരക്ഷിക്കാൻ ഭർത്താക്കന്മാര് പഠിക്കണം. കൂട്ടുകുടുംബ സമ്പ്രദായം ആയിരുന്നപ്പോ ഇത്തരം കേസുകൾ കുറവാ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ സെപ്പറേറ്റ് ലൈഫ് ആയതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ കൂടുതലാ. ഇങ്ങനെ തെറ്റായ വഴികൾ തുറക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് വന്നിട്ട് വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന സൗജി ഖാബന്നി ഫസയ്യൻതു ഫജാഅനി വലദും മിനസ്സിനാ, എന്റെ ഭർത്താവ് നാട്ടിലില്ല, ഞാനപ്പോ ഞാനൊന്ന് ഒരുങ്ങി, എന്തിനാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് പറയാണ് ഫജാഅനി വലദും മിനസ്സിനാ, അങ്ങനെ എനിക്ക് വ്യഭിചാരത്തിൽ ഒരു കുട്ടി പിറന്നു. ഫഅൽഖൈതുൽ വലദ ഫീ ദന്നിൻ മിനൽ ഖല്ലി,
ഞാൻ ലഹരിയുടെ പാത്രത്തിലേക്ക് ഈ കുഞ്ഞിനെ ഇട്ട് കളഞ്ഞു. അങ്ങനെ കുട്ടി മരിച്ചുപോയി. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വിനാഗിരിയുടെ ടിന്നിലേക്ക് പാത്രത്തിലേക്ക് ഞാൻ അങ്ങ് ഇട്ട് കളഞ്ഞു. ആസിഡുള്ള ടിന്നിലേക്ക് ഈ കുട്ടിയെ ഇട്ടു. കുട്ടി മരിച്ചുപോയി. ثم بعنا ذلك الخلا فغلي من توبة يا رسول الله എനിക്കിതിൽ നിന്ന് തൗബയുണ്ടോ നബിയേ? ഇന്ന് വഴിവക്കിലോറും പിഴച്ചു പെറ്റ ജനിച്ച കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന റിപ്പോർട്ട് വരുന്ന കാലമാ. അതേറ്റെടുക്കാൻ തൊട്ടിലും കെട്ടി തിരുവനന്തപുരത്ത് അമ്മ തൊട്ടിൽ കെട്ടിയ കാലമാ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ സംസ്കാരം എവിടെയാ പോണെന്ന് അറിയില്ല. ഇതുപോലെ നമ്മുടെ സമുദായത്തിലെ മക്കളടക്കം ആയിരക്കണക്കിന് ഭ്രൂണഹത്യകളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നതെന്നറിയുമോ? നമ്മുടെ കൗമാരപ്രായക്കാരായ കുട്ടികൾ, അതിന്റെ കൃത്യമായ കണക്കുകൾ ഇപ്പൊ പറയാൻ സമയമില്ല, അവസരം കിട്ടിയാൽ പിന്നീട് പറയാം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ സമുദായത്തിലെ, ഈ പുതിയ സമൂഹത്തിലെ ആളുകൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇന്റർ ഫാമിലി സെക്സുകൾ അധികരിച്ച കാലമാണ്. ഇന്റർ ഫാമിലി സെക്സ് മീൻസ് വീട്ടിലെ ആളുകൾ പരസ്പരമുള്ള വൈകൃതങ്ങൾ അധികരിച്ച കാലം. എത്ര റിപ്പോർട്ടുകളാ ഒരു പിതാവിന്റെ അടുക്കൽ നിന്ന് മകൾക്ക് സമാധാനമില്ലാത്ത കാലം. നിങ്ങൾ റിപ്പോർട്ട് വായിച്ചില്ലേ? മഞ്ചേരി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ്, അതുപോലെ പലതും. ഇതുപോലെ എത്രയോ രാജ്യങ്ങളിൽ സ്വന്തം പെൺകുട്ടികൾക്ക് സ്വന്തം പിതാക്കളുടെ അടുക്കൽ അഭയം തേടാൻ പറ്റാത്ത കാലം. അതിൽ നിന്ന് 5% കേസ് പോലും പുറത്തു വരുന്നില്ല. അഭിമാനത്തിന്റെയും മറ്റും പേരിൽ അത്തരം കേസുകൾ പുറം ലോകം അറിയുന്നത് ഗത്യന്തരമില്ലാതെ വരുമ്പോഴാണ്. ഈ രൂപത്തിൽ ഗ്രഹാന്തരങ്ങളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് സെക്സ്വൽ ചിത്രങ്ങൾ കണ്ടിട്ട് ടെലിവിഷൻ വാങ്ങിവെച്ചില്ലെങ്കിൽ പരിഷ്കാരത്തിന് പറ്റില്ലെന്ന് മനസ്സിലാക്കിയ പുതിയ ജനത, ആചാരായാലും മൊയ്ലിയാരായാലും ഒക്കെ അതിലേക്ക് പോകുന്ന കാലം. അതുമാത്രമല്ല, ടെലിവിഷൻ വെച്ചാ മുസ്ലിയാരെ വീടിന് ആക്ഷേപം, അതുകൊണ്ട് ചില മുസ്ലിയാന്മാരായി വെക്കൂല. പക്ഷെ ഇന്റർനെറ്റ് കാണുമ്പോൾ അത് അഭിമാനമാ, അതും സൂക്ഷിക്കണം. അത് എല്ലാ പിശാചും കടന്നുകൂടാനിടയുള്ള സാധനമാ. അപ്പൊ ഈ രൂപത്തിൽ കാലഘട്ടത്തിന്റെ ചക്രങ്ങളെല്ലാം മാറി അരുതായ്മകൾ അരമനയിലേക്ക് കടന്നു വരുന്ന കാലം. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനികമായ ഒരു സമൂഹത്തെ ചിട്ടപ്പെടുത്താത്തതിന്റെ പേരിൽ നമ്മുടെ മക്കൾ കാണേണ്ടതെന്തെന്ന് നിർണയിക്കേണ്ടത് നമ്മളാ. നമ്മുടെ വാപ്പായും ഉമ്മായും ക്ഷീണിച്ച് കിടന്നുറങ്ങും. മക്കൾ രാവിൽ വെളുക്കുവോളം ഇരുന്ന് കാണുന്നു അവരേത് ചാനൽ എന്ത് കാണുന്നു. ഇത് പറഞ്ഞാൽ മൊയ്ലിയാർക്ക് ലോകം തിരിയില്ല എന്നായിപ്പോയി. തിരിയേണ്ടതില്ല, അങ്ങനെയുള്ള ലോകം തിരിയൽ ആവശ്യമില്ല. ഇവിടെയുള്ള മക്കളുടെയും പെൺമക്കളുടെയും ഭാര്യമാരുടെയും ഭർത്താവിന്റെയും പിതാവിന്റെയും മൂല്യങ്ങൾ തമസ്കരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങളോട് കൂട്ടുനിൽക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയില്ല, വിദ്യാർത്ഥികൾക്ക് കഴിയില്ല. ലോകം തിരിയാത്തവരെന്ന് മുദ്ര കുത്തിയാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, ജനറൽ നോളജ് വേണം, ആധുനിക വിദ്യാഭ്യാസം വേണം. അതിന്റെ പേരിൽ അവരുടെ ആത്മാവുകളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. നമ്മുടെ പിഞ്ചോമന മക്കൾ ചാനലുകൾ മാറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന കാലം. വാപ്പാക്കുമ്മക്ക് ഒരു സങ്കടവും ഇല്ല. അതേസമയത്ത് മദ്രസയിൽ പോയി ഉസ്താദ് അലിഫ് പഠിക്കാത്തതിന് അടിച്ചുപോയാലോ, പടച്ചവനെ മലബാർ കലാപം തുടങ്ങും. അലിഫ് പഠിക്കാത്തതിന്റെ പേരിൽ ഉസ്താദ് ചെറിയൊരു വടിയെടുത്ത് അടിച്ചുപോയാൽ, ഏ ഇതിപ്പോ അടിക്കുന്ന ലോകമൊന്നുമല്ല, നമ്മളെ വിപ്ലവം തുടങ്ങി. കുട്ടിക്ക് സ്വർഗമുണ്ടാക്കാനുള്ള വഴികൾ കൊട്ടിയടച്ചു. കുട്ടിക്ക് അള്ളാഹുവിനെ അറിയാനുള്ള വഴികൾ ആമം വെച്ച് സീൽ വെച്ച് ഈ സമുദായം എങ്ങോട്ടോ പോവുകയാണ്. ഈ രൂപത്തിൽ അപഥസഞ്ചാരികളായി പുതിയ ലോകം പോകുമ്പോ എവിടെയാണ് വെളിച്ചം, എവിടെയാണ് ജ്യോതിസ്, എവിടെയാണ് മോചനം? ചിന്തിക്കാൻ. ഇതൊക്കെ ആയിട്ടും ഉപ്പാപ്പാനെ കബറടക്കിയ മോഡൽ കബർ തന്നെ അങ്ങക്കുള്ളത്. കബറിന്റെ തറ മാറിയിട്ടില്ല, കബറിന്റെ മൂടി മാറിയിട്ടില്ല, കബറിന്റെ പലകയും കല്ലും മാറിയിട്ടില്ല. മീസാൻ കല്ല് മാറിയിട്ടുണ്ടാവും, അത് കബറാളിയായിട്ടൊരു ബന്ധവുമില്ല. ഈ രൂപത്തിൽ കബറിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വന്നിട്ടില്ല, വൈദ്യുതി വന്നിട്ടില്ല, കമ്പ്യൂട്ടർ വന്നിട്ടില്ല, ഒരു ചുക്കും വന്നിട്ടില്ല. ഞങ്ങൾ ആ കബറിലെ മാറാത്ത പരിതസ്ഥിതിയുള്ള കബറിലെ മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വന്നിട്ട് വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാ, എന്റെ ഭർത്താവില്ല, ഞാൻ തെറ്റ് ചെയ്തു, അതിൽ ജനിച്ച കുഞ്ഞിനെ ഞാൻ ആസിഡിൽ കൊന്നു, ആ ആസിഡ് ഞാൻ വിട്ടു, ഫഹല്ലീ മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? അപ്പോഴാണ് കാരുണ്യത്തിന്റെ കരകാണ കടൽ വിട്ടുവീഴ്ചയുടെ വിഹായുസ്. പക്ഷേ നിയമത്തിന്റെ നടപടികളിൽ തീഷ്ണമായ നിലപാടുകൊണ്ട് നീതിന്യായത്തിന്റെ ബാലപാഠങ്ങളും പരമാധ്യായങ്ങളും ക്രോഡീകരിച്ച് പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമ്മസ്നാ ഫലൈക്കിർ റജ്മൂ, നീ വ്യഭിചാരിണിയാണ് എന്ന നിലക്ക് നീ ഏറെ ശിക്ഷ അനുഭവിക്കേണ്ടവളാണ്. അമ്മാ ഖതുൽ ജവലദി ഫജസഉ ജഹന്നം, കുട്ടിയെ കൊന്നത് നരക ശിക്ഷ കിട്ടാനുള്ള കുറ്റമാണ്. ബൈഉൽ ഖല്ലി, നീ അവിടുന്ന് ആ ശവമിട്ട് കൊന്നിട്ട് ആ ചുർക്ക നീ കച്ചവടം ചെയ്തത് ഇറുത്തക്ക് ഭിത്തി കബീറ, മാതൃകയില്ലാത്ത കുറ്റവാളിയാണ് നീ. ഇതെല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ലാക്കിൻ ലനൻതു അന്നകി തറക്തി സ്വലാത്തൽ അസുരി, നീ ഇത്രയും തെറ്റ് ചെയ്തെങ്കിലും ഇതിനേക്കാൾ വലിയ തെറ്റാണ് നീ അസുർ നിസ്കാരം കലാക്കിയാൽ, ഞാൻ ആലോചിച്ചു പോയി നീ അതുകൂടി ചെയ്തെന്ന്, അത്ര വലിയ തെറ്റുകൂടി ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചു പോയി. നീ അസുർ നിസ്കരിച്ചോ? ആരാണ് ചോദിക്കുന്നത്? ലോകത്തിന്റെ മുഴുവനും മോചനത്തിന്റെ മലവ മലർവനി തുറന്നു തന്ന ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാക്കിൻ ലനൻതു അന്നകി തറക്തി സ്വലാത്തൽ അസുരീ, നീ അസ്രിസ്കാരം കലാക്കി എന്നുകൂടി ഞാൻ ആലോചിച്ചു പോയല്ലോ. അപ്പോൾ നീ വ്യഭിചരിച്ചതിനേക്കാൾ, നീ കുട്ടിയെ കൊന്നതിനേക്കാൾ, അതിട്ട ചുർക്ക വിറ്റതിനേക്കാൾ മാരകമാണ് അസുർ നിസ്കാര കലായാൽ നിനക്ക് സംഭവിക്കുന്നതെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഗൗരവം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ചെറുപ്പക്കാരെ, നമ്മൾ എത്ര വലിയ കുറ്റവാളികളായി മാറുന്നുണ്ട്! അതാണ് വൽ അസ്ർ. അസ്ർ സമയത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ കൊടുത്ത വ്യാഖ്യാനമാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ കാലത്തെ പിടിച്ച് സത്യം ചെയ്തിട്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനോട് ഓരോ കാലഘട്ടത്തിന്റെയും ഗതിവ്യതിയാനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ദുനിയാവ് തുറക്കപ്പെടും. ഇനി എന്തൊക്കെയാ വരാൻ പോണത് പടച്ചോനെ? ഇനി മൊബൈൽ ഫോണുകളെല്ലാം ഒഴിവായിട്ട് മനുഷ്യന്റെ ശരീരത്തേക്ക് ചിപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഫോൺ വേണ്ട. ഇപ്പൊ നമ്മളൊക്കെ അരവട്ടന്മാരെ ആയിട്ടുള്ളൂ, ഇനി മുഴുവട്ടന്മാരാകുന്ന കാലത്തേക്ക് വരും ലോകം. ഇപ്പൊ ആർക്കും ഒരു ചെവി ഒഴിവില്ല, മുമ്പ് നിൽക്കുന്നവന് വിലയില്ല, എവിടുന്നോ വിളിക്കുന്നവനാ വില. അതല്ലേ ഇപ്പൊ ലോകത്തിന്റെ ഗതി. തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദായാലും മൊലിയാരായാലും മാഷായാലും വലിയ ആളായാലും ചെറിയ ആളായാലും അയാളോട് സംസാരിക്കാൻ നേരമില്ല, എവിടുന്നോ ഡയൽ ചെയ്ത ഒരാൾക്ക് വേണ്ടി ചെവി ചെലവഴിക്കുക, കട്ട് ചെയ്താൽ അതിനേക്കാൾ വലിയ കബീറത്തായി മാറുക. ഇനി അങ്ങനെ മാറിയിട്ട് കൈയുടെ ഉള്ളിലേക്ക് ചിപ്പുകൾ ഫിറ്റ് ചെയ്യും, എന്നിട്ട് മനുഷ്യൻ കൈവച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന കാലം വരും. വിദൂരത്തൊന്നുമല്ല. ഈ രൂപത്തിലേക്ക് വരുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കും ദുനിയാ ഫലാ തൗഖുദന്ന മിൻഹാ ഇല്ലൽ ബലാ, ദുനിയാവിന്റെ കവാടങ്ങൾ അരമനകൾ അല്ലാഹു തുറന്നു തരുന്നതാണ്, അരമനകൾ അല്ലാഹു താല തുറന്നു തരും. പക്ഷേ ആവശ്യമുള്ളതേ അതിന്ന് എടുക്കാൻ പാടുള്ളൂ. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയ്യത്ത്.
ആവശ്യമുള്ള അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അറിയുമോ സഹോദരങ്ങളെ, അതാ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മുഴുവനും ജീവിതം എന്താ? അവർക്കറിയാം ഈ ജീവിതം താൽക്കാലികമാണ്, ഈ ജീവിതം താൽക്കാലികമാണെന്ന് അവര് മനസ്സിലാക്കി. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതം മുഴുവനും ഞങ്ങൾ തന്നേക്കാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷ കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാന്മാര് കഴിഞ്ഞു പോയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിനെ അറിയില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുബൈബ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അവരെല്ലാം അവരുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തു, സമർപ്പിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു. ആരാണ്? സ്വഹാബികളിൽപ്പെട്ട പ്രമുഖനാണ് ആ അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു. കരയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വന്നിട്ടാ കരയുന്നത്. കാരണം എന്താ? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ ഓവർകം ചെയ്തവരാ. അത് മാത്രം ഒരു ദിവസം പറയേണ്ടതാ. കാരണം എന്താ? ഈ ജലത്തിന്റെ ജലത്തോട് വെല്ലുവിളിച്ച മഹാന്മാരുണ്ട്, അഗ്നിയോട് വെല്ലുവിളിച്ച മഹാന്മാരുണ്ട്. ലോകത്തുള്ള ഒരുപാട് മഹാന്മാർ അവർ ഇബാദത്ത് ചെയ്ത് ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയപ്പോ കാലഘട്ടത്തെ അതിജയിക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം എന്താ? അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കത്താതെ പോയ താബിഈങ്ങളില്ലേ? ജലത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുങ്ങാതെ പോയ സ്വാലിഹീങ്ങളില്ലേ? മൂസവിയായ കറാമത്തുള്ള സ്വഹാബത്തുണ്ട്, താബിഈങ്ങളുണ്ട്. മൂസവി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് മുങ്ങിയിട്ടില്ല, അങ്ങനത്തെ സ്വഹാബികളുണ്ട്. ഖാദിസിയ യുദ്ധത്തിൽ വിജയം വരിച്ചവർ മൂസവിയായ കറാമത്തിന്റെ ആളുകളാ. ഇബ്രാഹീമിയായ കറാമത്തുള്ള ആളുകളുണ്ട്, അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്കാണ് ഇബ്രാഹീമിയായ കറാമത്തിന്റെ ആളുകൾ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട മഹാനാണ്. കള്ളപ്രവാചകന്റെ മുമ്പിൽ നിന്ന് അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞോളൂ, പ്രശ്നമില്ല എന്ന് പറഞ്ഞ മഹാൻ. അതുപോലെയാണ് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാർ അവരുടെ ശരീരത്തെ മണ്ണു തിന്നിട്ടില്ല. അങ്ങനെയുള്ള നൂറുകണക്കിന് മഹാന്മാരില്ലയോ? ഇന്നത്തെ പരിഷ്കരണവാദികളെ, അവർക്ക് ഇതൊന്നും അറിയില്ല, അവർക്ക് അമല് ചെയ്യാനൊന്നും നേരമില്ല, അവർക്ക് തർക്കിക്കാനേ നേരമുള്ളൂ എന്ന് കാണാം. മഹാന്മാര് പറഞ്ഞൊരു കൗലുണ്ട്, ഒരു സമൂഹത്തെ കൊണ്ട് അല്ലാഹു തആല വിപത്ത് ഉദ്ദേശിച്ചാൽ, ഫതഹ അലൈഹിം ബാബൽ ജദൽ, അവർക്ക് അല്ലാഹു തആല തർക്കത്തിന്റെ വഴി തുറന്നു കൊടുക്കും. തറാവീഹിനെ കുറിച്ച്, കുനൂത്തിനെ കുറിച്ച് അങ്ങനെ അങ്ങനെ തർക്കത്തിന്റെ വഴി അല്ലാഹു തുറന്നു കൊടുക്കും. വസദ്ദഅൻഹും ബാബൽ ഇൽമി വൽ അമൽ, ഇൽമിന്റെ അമലിന്റെ വഴി അവർക്ക് അല്ലാഹു തആല തടസ്സപ്പെടുത്തി കളയും. അവർക്ക് കുറച്ച് ഇൽമുണ്ടാക്കണം, ഏതെങ്കിലും മദ്രസയിലോ ദർസിലോ പോയി ഓതി പഠിക്കണം, അതവർക്ക് പറ്റൂല. കുറച്ച് തഹജ്ജുദ് നിസ്കാരവും തറാവീസ്കാരവും ഒക്കെ നടത്തണം, അതും അവർക്കറിയില്ല. അതാണ് ബഹുമാനപ്പെട്ട ഔസാ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ അർത്ഥവത്തായ വാചകമാണ്. അള്ളാഹു തആല അവർക്ക് ഇൽമിന്റെയും അമലിന്റെയും വഴികൾ തടസ്സപ്പെടുത്തി തർക്കത്തിന്റെ വഴികൾ അവർക്ക് തുറന്നു കൊടുക്കും. അവർക്ക് ലോകത്തിന്റെ രഹസ്യങ്ങൾ അറിയില്ല, മഹാന്മാരുടെ മഹത്വം അറിയില്ല. അവര് വിചാരിക്കും മഹാന്മാരൊക്കെ മണ്ണ് തിന്നാതെ കിടക്കുകയോ, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലോ മഹാന്മാരുടെ ശരീരങ്ങൾ, ആയിരക്കണക്കിന് മഹാന്മാരുണ്ട്, അവരുടെ ശരീരത്തിനൊരു പൊടി പോലും ഖബറിൽ വെച്ചിട്ട് പറ്റിയിട്ടില്ല. അതിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ജാബിർ അസ്സഹാബിയുൽ ജലീൽ. അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു ഖബറടക്കി. കാലങ്ങൾ കഴിഞ്ഞിട്ട് ഖബർ തുറന്നു, ഒരു കേടും വന്നില്ല. തലയുടെ ഭാരം കൊണ്ട് ചെവിക്ക് ഒരു ചെറിയ മർദ്ദം അനുഭവപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ വേറൊന്നും സംഭവിച്ചിട്ടില്ല.
മഹാനായ സ്വഹാബിയുടെ മകൻ അബ്ദുല്ലാഹി എന്ന സ്വഹാബിയെ യൂഫ്രട്ടീസ് നദിയുടെ ചാരത്ത് കബറടക്കി. എന്നിട്ട് ആ മഹാന്റെ ജനാസയ്ക്ക് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. മഹാനവറുകൾ 1925 ഈ സ്വഹാബിയുടെ കബർ തുറന്നു. അക്കവും വർഷമൊന്നും തെറ്റിയതല്ല, 1925. 1925 ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്വഹാബത്തിന്റെ കബർ തുറന്നു, തുറക്കേണ്ടി വന്നു. അതിന്റെ കാരണങ്ങൾ ജഹാനെ ദീദ എന്ന പാകിസ്ഥാൻ ഫോറിൻ അംബാസഡർ ഡോക്ടർ തഖി ഉസ്മാനിയുടെ യാത്രാ ഡയറിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈ സ്വഹാബത്തിന്റെ ശരീരത്തിന് ഒരു പൊടി പോലും പറ്റിയിട്ടില്ല. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തുറക്കാൻ നോക്കി. എതിരാളികളല്ല, അനുകൂലികൾ. എന്തിനാ? ഈജിപ്തിൽ നിന്ന് ബഗദാദിലേക്ക് കൊണ്ടുപോകാൻ, മഹാനവറുകളുടെ ജനാസ നീക്കം ചെയ്ത് ഖബറടക്കാൻ. അങ്ങനെ ഈജിപ്തിൽ വന്ന് ഖബർ തുറക്കാൻ വന്നപ്പോഴോ നാട്ടുകാർ പറഞ്ഞു, പറ്റൂല, ഷാഫി ഇമാമിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല എന്ന്. അങ്ങനെ നാട്ടുകാരുടെ എതിർപ്പ് കൊണ്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. രണ്ടാമതോ അവർ മിലിട്ടറിയുടെ സാന്നിധ്യം ഉപയോഗിച്ചു. ചരിത്രത്തിൽ കാണാം, താരിഖുൽ ഇമാം ഷാഫിഈയിൽ കാണാം. രണ്ടാമത് അവർ മിലിട്ടറിയുടെ ശക്തി ഉപയോഗിച്ചു. മിലിട്ടറി ഇറങ്ങി വളഞ്ഞു, നാട്ടുകാർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ വയ്യ. ഷാഫിഈ ഇമാം തങ്ങളുടെ കബറ് തുറന്നു. മൂടുകല്ലെത്തിയപ്പോഴേക്ക് കസ്തൂരിയുടെ ഗന്ധം അധികമായി അടിച്ചു വീശി എല്ലാവരും ബോധം കെട്ടു വീണുപോയി. അപ്പണി അവർ നിർത്തി മാപ്പ് പറഞ്ഞു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹുവിന്റെ ഖബർ കാലങ്ങൾക്ക് ശേഷം തുറന്നു. എന്നിട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ മയം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. മൊറോക്കോയിലേക്ക് അവിടുത്തെ ജനാസ മാറ്റി ഖബറടക്കിയെന്ന് ദലായിലുൽ ഖൈറാത്തിന്റെ മുഖദ്ദിമയിലും അതിന്റെ വ്യാഖ്യാനങ്ങളിലും കാണാം. ഇതുപോലെ എത്ര മഹാന്മാർ, ഇതുപോലെ എത്രയോ മഹത്തുക്കൾ. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഇൻഷാഅള്ളാ ആ വിഷയം മാത്രമായി നമ്മൾ ഒരു സ്ഥലത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അതിൽ വിശദീകരിച്ചു കൊള്ളാം. ഇതുപോലെയുള്ള മഹാന്മാരെ കുറിച്ച് മാത്രം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ സമസ്യകളെയും മാറ്റിയിട്ട് സിദ്ധാന്തങ്ങളെയും തിരുത്തിയെഴുതാൻ ഇബാദത്ത് കൊണ്ട് ജീവിതം സജീവമാക്കിയ മഹാന്മാർക്ക് കഴിഞ്ഞു. അതിൽപ്പെട്ട മഹാനാണ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കരയുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു കരയ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, ഓ അബ്ദുല്ലാ, നിന്റെ വാപ്പയുടെ വഫാത്തിന്റെ പേരിലാണോ കരയുന്നത്? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, യാ റസൂലല്ലാ, എന്റെ വാപ്പ ഷഹീദായി പോയി. മക്കളടങ്ങുന്ന വലിയ ബാധ്യത എന്നെ ഏൽപ്പിച്ചു. കുറച്ച് കടവും ബാക്കിയുണ്ട്. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല നബിയേ. മോമിനീങ്ങൾ എല്ലാം ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് നിൽക്കുമോ? നമുക്കിതൊന്ന് പറഞ്ഞിട്ട് ഒരു വേരെന്ന് പിരിയാമല്ലോ. അതാ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള തിരുസവിധത്തിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് കരയുകയാണ്. കരയുന്ന സമയത്തോ ഇൻഷാല്ലാ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ എന്ന ഭാഗം നാളെ നമുക്ക് വിശദീകരണമില്ലാതെ പറഞ്ഞു തീർക്കാം. കാരണം ഈ സൂറത്ത് തുടങ്ങിയത് കൊണ്ട് അതെവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ നമുക്ക് ബാക്കി പറഞ്ഞു തീർക്കാം. അല്ലാഹു തആല അതിനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് കരയുമ്പോഴാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം, എന്തിനാണ് കരയുന്നത്? അപ്പോൾ അവിടെ നിന്ന് പ്രാരാബ്ധവും സാമ്പത്തിക ബുദ്ധിമുട്ടും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി പറയുന്നു, മോനെ, മോന്റെ വാപ്പയാരെന്നറിയുമോ? അല്ലാഹു തആല നേരിട്ട് സംസാരിച്ച മാനാണ്. അഥവാ ഷഹീദായി ഖബറടക്കപ്പെട്ട ശേഷം അല്ലാഹു തആല നേരിട്ട് സംസാരിക്കുന്നു നിന്റെ വാപ്പയോട്. ചോദിച്ചോ, ഇനി ആശയെന്താണ്?
ആഗ്രഹം ഉള്ളത് ചോദിച്ചോളൂ എന്ന് പറയുമ്പോ മോന്റെ വാപ്പ പറഞ്ഞു, അല്ലാഹുവേ എന്നെ ഒന്നുകൂടി ജീവിപ്പിച്ചിട്ട്, ഇനി ഒന്നുകൂടി ഷഹീദായിട്ട്, പിന്നെയും ജീവിപ്പിച്ചിട്ട്, എനിക്കിനി ജീവിപ്പിച്ചിട്ട് ഇനിയും ഷഹീദാകാൻ കൊതിയുണ്ട് അല്ലാ എന്ന് ഷഹാദത്തിന്റെ കൊതി തീരാത്ത വാപ്പയാണ് മോനെ എന്ന് അബ്ദുല്ലാഹിബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അല്ല തന്ന പണം കൊണ്ട് എല്ലാ പരിഷ്കാരവും തലയിൽ കയറ്റിയിട്ട് നമ്മുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്തുകൂടാ. അല്ല അനുവദിച്ചു തന്ന പണം കൊണ്ട് മാന്യമായ വസ്ത്രം ധരിക്കണം, മാന്യമായ ജീവിതം നയിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവന് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കണം, ഹലാല് മാത്രം സമ്പാദിക്കണം, പലിശയിലേക്ക് പോകാൻ പാടില്ല, അതുപോലെ ഇൻസ്റ്റാൾമെന്റുകളിൽ പോയി പലിശയിൽ ഇടപെടാൻ പാടില്ല, അള്ളാഹു തആല തന്ന നിയമത്തിനെ മറച്ചു വെച്ചിട്ട് ലോണെടുത്ത് പലിശയിൽ പെടാൻ പാടില്ല, അന്യന്റെ ഇഷ്ടമില്ലാത്ത സാധനങ്ങളിൽ അപഹരിക്കാൻ പാടില്ല, അന്യ സ്ത്രീകളോട് ഇടപഴകാൻ പാടില്ല. അല്ല പൊരുത്തപ്പെട്ട നിലക്ക് ജീവിതം ചിട്ടയിൽ പെടുത്തിയാൽ എന്തു നല്ല ജീവിതമാണ്. ഇല്ലല്ലദീന ആമനൂ, ഈമാനുള്ളവർ പരാജിതരല്ല. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മികൾ പരാജിതരല്ല. വതവാസൗ ബിൽ ഹഖ്, വതവാസൗ ബിസ്സബ്രി, നല്ലത് കൊണ്ട് ഉപദേശിക്കുകയും തെറ്റുകൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നവർ പരാജിതരല്ല. ഖുർആൻ പറയുന്ന ആ വിശദീകരണം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയണം. അല്ലാഹു തആല അതുകൊണ്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സമയം മുഴുവനും വിനിയോഗിച്ച് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത വലിയ മഹാന്മാരുണ്ട്. ഇർഷാദുൽ ഇബാദ എന്ന വലിയൊരു കിതാബുണ്ട്, മൂല്യമുള്ള വലിയ കിതാബാണ്, കാണാൻ ചെറുതാണെങ്കിലും അതിലതാ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവം കാണാം. ഞാനിങ്ങനെ മഹാന്മാരായ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ പറയുകയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനിന്റെ അടുക്കലേക്ക് വന്നു, ദാ ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് വുളൂ ചെയ്ത് നിസ്കരിക്കാൻ കൂടി, നിസ്കാരം കഴിഞ്ഞിട്ടോ അയാള് തല താഴ്ത്തിയിരുന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം കുറെ നീണ്ടു. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അയാൾ അടുത്ത വക്കത്ത് നിസ്കാരം നടത്തി. അന്ന് ഞങ്ങൾക്ക് ഖലീഫയുടെ അടുക്കലേക്ക് ഒരു ക്ഷണമുണ്ട്, ഹാറൂർ റഷീദുള്ള കാലമാണ്. അങ്ങനെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് ഒരു ക്ഷണമുണ്ട്. ഞാൻ അയാളെ വിളിച്ചു, അല്ലയോ സഹോദര, നമുക്ക് ഖലീഫയുടെ കൊട്ടാരത്തിൽ സദ്യയുണ്ട്, നമുക്കൊന്ന് പോകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ഉരീദു ദാറുൽ ഖലീഫ, ഞാൻ ദാറുൽ ഖലീഫയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ചെറിയൊരു ഭക്ഷണം കിട്ടിയെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോഴിദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം മനസ്സിലാക്കി ഇതെന്താണ്, ഇയാൾ അയാളുടെ വശപ്പടക്കാൻ നോക്കിയല്ലാതെ നമ്മുടെ കൂടെ വരുന്നില്ലല്ലോ എന്ന് കുറ്റം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങിറങ്ങി. ദാറുൽ ഖലീഫയിലെ സദ്യയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മഹാനവർകൾ പറയുകയാണ്, ഇരുന്നു ഞാനൊന്ന് മയങ്ങിപ്പോയി. മയക്കം കഴിഞ്ഞപ്പോ അതാ ഒരുപാട് മഹാന്മാർ ഒരുമിച്ച് വരുന്നു. മുമ്പിൽ ഒരു നേതാവുണ്ട്, പിന്നിൽ കുറെ അനുയായികളും. ആരോ വിളിച്ചു പറയുന്നു, ഹാദാ റസൂലുള്ളാഹി വമഅഹുൽ അംബിയാഉൽ കിറാം, കൂടെ അംബിയാക്കന്മാരാണ്, നേതാവ് റസൂലുള്ളാഹിയാണ്. സഹോദര, അപ്പോഴോ ഞാൻ നബിതങ്ങൾക്ക് സലാം പറഞ്ഞു, നബിതങ്ങള് സലാം മടക്കിയില്ല. ഞാൻ പിന്നെയും പറഞ്ഞു, മടക്കിയില്ല. പിന്നെയും പറഞ്ഞു, മടക്കിയില്ല. അപ്പൊ ഞാൻ അവിടുന്ന് വിഷമിച്ചിട്ട് ചോദിച്ചു, എന്താ നബിയെ ഞാൻ ചെയ്തു പോയ തെറ്റ്, എനിക്ക് പുറത്തു തരണം. അപ്പൊ അവിടുന്ന് ചോദിച്ചു, ഒരു ഫക്കീറായ മനുഷ്യൻ ഭക്ഷണം ചോദിച്ചപ്പോ നിങ്ങൾക്ക് കൊടുക്കാൻ വയ്യ അല്ലേ
എന്ന് ചോദിച്ചപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ആ ഫക്കീറായ മനുഷ്യനെ പരിഗണിക്കാത്തത് കൊണ്ടുവന്ന തെറ്റാണ്. ഉടനെ ഞാൻ അവിടുന്ന് മാപ്പ് ചോദിച്ചു ഞെട്ടിയുണർന്നു. ഞാൻ ആ ഫക്കീറിനെ നോക്കാൻ ചെന്നപ്പോ അയാൾ അപ്പടി തന്നെ ഇരിക്കുകയാണ്. ഞാൻ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഉടനെ ആ ഫക്കീർ പറഞ്ഞു, ഫക്കീറായ ഒരു മനുഷ്യൻ അല്പം ഭക്ഷണം ചോദിച്ചപ്പോ നിങ്ങൾക്ക് തരണമെങ്കിൽ നബിയും അമ്പിയാക്കന്മാരും വന്ന് പറയണം, അല്ലേ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് നടന്നുപോയി. ആ ഫക്കീറന്മാരുടെ മധു പറയുന്ന ബാബിലാണ് ദീനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ ഈ സംഭവം പറയുന്നത്. ഏകദേശം 25 ഇമാമുകൾ ഇതിനു സമാനമായ സംഭവങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. ആ നിലയ്ക്ക് നമ്മൾ പാവപ്പെട്ട ആളുകൾ, അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്ന ആളുകളുണ്ട്. അവര് സമയം മുതലാക്കി ഇബാദത്ത് ചെയ്തവരാണ്. ഖുവാമുല്ലൈലി വഫുർസാനുൻ നഹാർ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവരും ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവരും കിതാബ് ഓതി പഠിക്കുന്നവരും പകൽ അതിന്റെ ഖിദ്മത്ത് ചെയ്യുന്നവരും യുദ്ധക്കളത്തിൽ ഇറങ്ങിയവരുമാണ്. അവരെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിക്കൂടാ, ആലിമീങ്ങളെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിക്കൂടാ, അവരെ കുറിച്ച് തെറ്റിദ്ധരിച്ചുകൂടാ. വലിയ വലിയ ആലിമീങ്ങളുണ്ട്. ചിലപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന സംഘടനയുടെ നേതാവായിരിക്കില്ല, മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ആളായിരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ജാഹിലായ മനുഷ്യൻ ആലിമായ ഒരു പണ്ഡിതനെ കളിയാക്കുമ്പോ മനസ്സിലാക്കണം, പഠിച്ചവനെ ഞാൻ കളിച്ചും കച്ചവടം ചെയ്തും നടന്നപ്പോ അദ്ദേഹം ഓതി പഠിച്ച ആളാണ്, ഖുർആൻ പഠിച്ച ആളാണ്, ഹദീസ് പഠിച്ച ആളാണ്, നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. ഞാൻ ഇങ്ങനെ കവലയിൽ നടന്ന് കച്ചവടം നടത്തുന്നവനാണ്. ഞാൻ ആ ആലിമിനെ ചീത്ത പറഞ്ഞുകൂടാ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൽമ കൊണ്ട് നാളെ അങ്ങ് സ്വർഗത്തിൽ പോയേക്കാം. ഞാനിവിടെ ഒരു ഇൽമില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കി വലിയ അലിമീങ്ങൾ, അതേത് പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിലും ഏത് സംഘടനയുടെ നേതാവാണെങ്കിലും ഒരാലിമിനെയും കുറ്റം പറയല്ലേ. കാരണം ആലിമീങ്ങളുടെ പച്ചമാംസം തിന്നൽ വിഷം തിന്നുന്നതിന് തുല്യമാണ്. സൂക്ഷിച്ചോ സാധാരണക്കാരെ, ഞങ്ങളൊക്കെ പിന്നെ മുത്തഅല്ലിമീങ്ങളാണ്, പക്ഷേ വലിയ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുണ്ട്. എന്തൊക്കെയോ ആരോപണങ്ങൾ നടത്തി പത്രക്കാരെഴുതിയേക്കാം, ചിലപ്പോൾ മറ്റു സംഘടനക്കാർ പ്രചരിപ്പിച്ചേക്കാം. അതിന്റെ ഒന്നും പേരിൽ ഒരു ആലിമിനെയും തെറ്റായി ധരിച്ചുകൂടാ, ഒരു ആലിമിനെയും തെറ്റായി വിശദീകരിച്ചുകൂടാ, ഒരു സയ്യിദിനെയും തെറ്റായി ചിന്തിച്ചുകൂടാ. പല സംഘടനകൾക്കും നേതൃത്വം കൊടുക്കുന്ന തങ്ങന്മാരുണ്ട്. ഒരു തങ്ങൾ എന്റെ സംഘടനയിൽപ്പെട്ടയാളല്ല എന്ന നിലയ്ക്ക് ഒരു തങ്ങളെയും കളിയാക്കിക്കൂടാ. കാരണം റസൂലുള്ളാന്റെ പേരെ കുട്ടികളാണ്. എന്റെയും നിങ്ങളുടെയും മക്കളെ ആരെങ്കിലും തെരുവിലിട്ട് ചോദ്യം ചെയ്താൽ നമുക്ക് സഹിക്കുമോ? ചിലപ്പോ അവൻ തെറ്റു ചെയ്ത ആള് തന്നെ ആയേക്കാം, എന്നാലും സഹിക്കുമോ? എന്റെ മകൻ ഒരു തെറ്റ് ചെയ്തു, അത് ശരിയാണ്, എന്നാലും തെരുവിലിട്ടറ്റ മകനെ തല്ലാൻ നമുക്ക് ഇഷ്ടപ്പെടുമോ? എന്റെ മോനാണ്, അവൻ ഇഷ്ടം പോലെ ജീവിച്ചോളും, നിങ്ങൾ ചോദിക്കാൻ ആരാന്ന് നമ്മൾ പ്രതികരിക്കൂലേ? എന്നാൽ റസൂലുള്ളാന്റെ മക്കളെ തെരുവിലിട്ട് ചീത്ത പറഞ്ഞാലോ, കുറ്റം പറഞ്ഞാലോ, അതേതു തങ്ങളായാലും ഒരു തങ്ങളെയും കുറ്റം പറഞ്ഞുകൂടാ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് തല്ലിക്കളഞ്ഞു, തല്ലിയിട്ട് അനങ്ങാൻ വയ്യ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച് വ്രണമായി പോയി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ, കണ്ടാൽ ആളാരാണെന്ന് തിരിച്ചറിയില്ല. ആ നിലക്ക് വരുമ്പോ ചില ആളുകളോട് പറയും, ഞാൻ അനസിന്റെ മോൻ മാലിക് തന്നെയാണ്, നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന ആള് തന്നെയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മാലിക് ഇമാം തങ്ങളെത്തി. ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി വന്നു, വന്നിട്ട് പറഞ്ഞു, ഓ മാലിക് ഇമാം തങ്ങളെ, നിങ്ങളെ ശിക്ഷിക്കാൻ ഓർഡറിട്ട ഗവർണറെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ശിക്ഷ നടപ്പിലാക്കാം. അപ്പോഴാണ് മാലിക് ഇമാം തങ്ങൾ പറഞ്ഞ മറുപടി ഇമാമുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ചെറിയ ബന്ധമുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് പ്രതികാരമില്ല, നാളെ റസൂലുള്ളാഹി തങ്ങൾ ഷഫാഅത്ത് ചെയ്യാൻ വരുമ്പോ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തില്ലല്ലോ എന്നെങ്ങാനം എന്നോട് വിഷമം തോന്നിപ്പോയാൽ
അതെനിക്ക് സഹിക്കൂല. എന്നെ ശിക്ഷിച്ചയാൾക്ക് നരകം കിട്ടാൻ മാത്രമുള്ള ശിക്ഷയാൾ നിരപരാധിയായ എന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അയാളോട് വിരോധമില്ല. കാരണം അത് റസൂലുള്ളാനോട് കുടുംബ ബന്ധമുള്ള ആളാണ്. സഹാബികൾ കണ്ടില്ലേ, ജുവൈരിയ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിവാഹം കഴിച്ചപ്പോ ആ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ആരൊക്കെ മദീനത്തടിമകളുണ്ടോ അവരെ മുഴുവനും മോചിപ്പിച്ചു കളഞ്ഞു. 450 അടിമകൾ ഉണ്ടായിരുന്നു എന്നതാ സയ്യിദ് തുബൈത്തിൻ നബുവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. കാരണം റസൂലുള്ളാനോട് കുടുംബ ബന്ധമുള്ളവരെ നമ്മൾ അടിമയാക്കി വെച്ചുകൂടല്ലോ. ജുവൈരിയ ബീവിയെ കല്യാണം കഴിക്കാനുള്ള കാരണം ഇതാണെന്ന് താരീഖിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അത്രയ്ക്ക് വലിയ ബഹുമാനമാ സ്വഹാബത്ത് കാണിച്ചത്, അത്രയ്ക്ക് വലിയ ബഹുമാനമാ ഇമാമുകൾ കാണിച്ചത്. അതുകൊണ്ട് ഒരു തങ്ങളെയും ചീത്ത പറഞ്ഞുകൂടാ, ഒരു പണ്ഡിതനെയും ചീത്ത പറഞ്ഞുകൂടാ. ആ പണ്ഡിതന്മാരവരുടെ ജീവിതം അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട് ചെലവഴിച്ചതാണ്. സാധാരണക്കാരായ നമുക്ക് കമന്റ് പാസാക്കാൻ രസമുണ്ടാകും. ആ മുസ്ലിയാരുടെ പ്രസ്താവന കണ്ടില്ലേ അങ്ങനെ, ആ മുസ്ലിയാർ കണ്ടില്ലേ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ, ആ മുസ്ലിയാർ കണ്ടില്ലേ ഇന്ന രാഷ്ട്രീയ പാർട്ടി കൊത്താശ പാടുന്നു. യാഥാർത്ഥ്യം നിങ്ങൾ അറിയുന്നില്ല. ആരുടെയോ വിരോധികളുടെ പ്രസ്താവനയാണ് നിങ്ങൾ കേൾക്കുന്നത്. വഞ്ചിക്കപ്പെടല്ലേ അഹ്റം നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് ഈമാനോടെ ജീവിക്കണം. അള്ളാഹു തന്ന സമയം ഇബാദത്തിൽ ചെലവഴിക്കണം. അള്ളാഹു കൽപ്പിച്ച നിസ്കാരം കലാക്കിക്കൂടാ, വിരോധിച്ച കള്ളു തൊട്ടുകൂടാ, ചൂതാട്ടത്തിൽ പെട്ടുകൂടാ, ലോട്ടറി എടുത്തുകൂടാ, കഞ്ചാവ് എടുത്തുകൂടാ. ഈമാനോടെ ജീവിച്ചോ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് തരട്ടെ. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആ.